Hello friends, morphology of angiosperms in the number discuss in the topic simple fruits. Fruits in a petim, other than a classification leverna, simple fruit in a petimana in the number discuss in the fruit in the paranal fertilization not another than after fertilization illa over a developed either undaguna or structure under you fruit. Fertilization നടന്നതിനു ശേഷം അതിന്റെ ഓവറി ഡെവലപ്പ് ചെയ്ത് മാച്യൂർ ആയി ഓവറി റൈപ്പൻ ചെയ്തു ഉണ്ടാകുന്ന സ്ട്രക്ചർ ആണ് ഒരു ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ളത് അതിന്റെ സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. ഈ ഫ്രൂട്ടിന്റെ ഉള്ളിലായിട്ടാണ് സീഡ് കാണുന്നത്. സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ ഫ്രൂട്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ആണ്. ഇത്തരം ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആണ് ബനാന. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്ന ഫ്രൂട്ടാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അതിന് എക്സാമ്പിൾ വരുന്നതാണ് ബനാന. നമ്മളൊരു സീഡ് ഒരു ഫ്രൂട്ടിനെ നോക്കുമ്പോൾ ആ ഫ്രൂട്ടിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് സീഡ് കാണപ്പെടുന്നു, അല്ലെങ്കിൽ വിത്ത് ഇത് കാണപ്പെടുന്നു. ഇനി ഈ സീഡിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന ഫ്രൂട്ടിൻ്റെ ഭാഗത്തിന് പറയുന്ന പേരാണ് പെരികാർപ്പ് എന്ന്. ഒരു പെരികാർപ്പിനെ നോക്കിയാൽ അതിന് ഒരു ഫ്ലഷി ക്യാരക്ടർ, അതൊരു ഫ്ലഷി പെരികാർപ്പിനെ നോക്കിയാൽ അത് ത്രീ ലെയേഡാണ്. ഒരു ഫ്ലഷി പെരികാർപ്പിനെ നോക്കിയാൽ അതിന് മൂന്ന് ലെയറുകൾ കാണപ്പെടുന്നുണ്ട്. അവയാണ് ഔട്ടർ എപ്പികാർപ്പ്. ഈ കാണിച്ചിരിക്കുന്ന മാങ്ങ എന്ന് പറയുന്ന ഒരു ഫ്ലഷി ഫ്രൂട്ടാണ്. ഈ മാങ്ങയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർ പോർഷൻ, ഔട്ടർ പോർഷൻ പറയുന്നത് എപ്പികാർപ്പ് എന്നാണ്. അതുപോലെ എപ്പികാർപ്പിൻ്റെ അകത്ത് വരുന്ന പോർഷനാണ് മീസോകാർപ്പ്. മീസോകാർപ്പിൻ്റെ അകത്ത്, അതായത് ഏറ്റവും ഉള്ളിലായിട്ട് വരുന്ന പോർഷനാണ് എൻഡോകാർപ്പ്. എൻഡോകാർപ്പിൻ്റെയും അകത്തായിട്ടാണ് നമ്മുടെ സീഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുന്നത്. ഫ്ലഷി പെരികാർപ്പിന് മൂന്ന് ലെയേഴ്സ് ഉണ്ട്, എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. എപ്പികാർപ്പാണ് ഏറ്റവും ഉള്ളിൽ കാണുന്നത്. എൻഡോകാർപ്പ് ഏറ്റവും എൻഡോകാർപ്പ് ഏറ്റവും അകത്തായിട്ടും എപ്പികാർപ്പ് ഏറ്റവും പുറത്തായിട്ടുമാണ് കാണുന്നത്. ഒരു ഫ്രൂട്ടിൻ്റെ ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രൂട്ടിൻ്റെ ഫോർമേഷൻ, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ബേസിൽ നമ്മളതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ട്രൂ ഫ്രൂട്ട്, അതുപോലെ ഫോൾസ് ഫ്രൂട്ട്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്ന ഫ്രൂട്ടുകളാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ ഇവർ സീഡ്ലെസ് ഫ്രൂട്ട്സ് ആയിരിക്കും. ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് കാണുന്നില്ല? സീഡ് കാണപ്പെടുന്നില്ല. ഇതിന് എക്സാമ്പിളാണ് ബനാന. ഇനി ഒരു ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഓവറി ഡെവലപ്പ് ചെയ്ത് ഉണ്ടാകുന്ന ഫ്രൂട്ടാണ് ട്രൂ ഫ്രൂട്ട്. ഓവറി ഡെവലപ്പ് ചെയ്ത്, അതായത് അതിൻ്റെ കാർപ്പൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നതാണെങ്കിൽ അതാണ് ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് കാണുന്ന എല്ലാം ട്രൂ ഫ്രൂട്ട്സിന് എക്സാമ്പിളാണ്. എക്സാമ്പിൾ ടൊമാറ്റോ, മാംഗോ ഇങ്ങനെയുള്ളവ. ഇനി ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ ഓവറി അല്ല ഡെവലപ്പ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി അല്ലാതെ, അതായത് നോൺ കാർപ്പലറി ഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഫോൾസ് ഫ്രൂട്ട്. നോൺ കാർപ്പലറി ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? അതിൻ്റെ തലാമസ് വരാം. ആപ്പിളിൻ്റെ കേസിലാണെങ്കിൽ തലാമസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അതുപോലെ ജാക്ക് ഫ്രൂട്ടിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പെരിയാന്താണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അതുപോലെ വാൽനട്ടിൻ്റെ കേസിൽ അതിൻ്റെ പെരിയാന്തിൻ്റെ ഇൻവല്യൂക്കറാണ് എന്തായിട്ട് മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഇത്തരം കാറ്റഗറിയാണ് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓവറീസ്, ഓവറിയുടെ നമ്പറിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇത് മൂന്ന് രീതിയിലാണ്: സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്. സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഓവറിയിൽ നിന്നുമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സിമ്പിൾ ഫ്രൂട്ടിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്: ഡ്രൈ ഫ്രൂട്ട് എന്നും ഫ്ലഷി ഫ്രൂട്ട് എന്നും. ഈ ഡ്രൈ എന്നും ഫ്ലഷി എന്നും തരംതിരിക്കുന്നത് അതിൻ്റെ പെരികാർപ്പിൻ്റെ നേച്ചർ അനുസരിച്ചാണ്. ഇതിൻ്റെ പെരികാർപ്പ് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ അവ ഡ്രൈ ഫ്രൂട്ട്സ് എന്നും, പെരികാർപ്പ് ഫ്ലഷി നേച്ചറാണെങ്കിൽ അതിന് ഫ്ലഷി ഫ്രൂട്ട്സ് എന്നുമാണ് അറിയപ്പെടുന്നത്.
simple dry fruits എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു പെരികാർപ്പ് ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ അത് ഒരു ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്ത് അത് മച്യൂരിറ്റി എത്തി കഴിയുമ്പോഴും അതിൻ്റെ പെരികാർപ്പ് ഡ്രൈ ആണെങ്കിൽ അതിനെ സിമ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്നു ഈ സിമ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ് രണ്ട് തരത്തിലുണ്ട് ഡ്രൈ ഡെഹിസെൻ്റും ഉണ്ട് ഡ്രൈ ഇൻഡെഹിസെൻ്റും ഉണ്ട് ഡെഹിസെൻ്റ് ഇൻഡെഹിസെൻ്റ് എന്നൊക്കെ പറയുന്നത് ഇത് മച്യൂറായി കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഫ്രൂട്ട് പൊട്ടുന്നത് അതിനനുസരിച്ചാണ് ഡെഹിസെൻ്റ് ഇൻഡെഹിസെൻ്റ് എന്ന് തരംതിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് സിമ്പിൾ ഡ്രൈ ഡെഹിസെൻ്റ് ഫ്രൂട്ടുകൾ എന്തൊക്കെയാണെന്ന് സിമ്പിൾ ഡ്രൈ ഡെഹിസെൻ്റ് ഫ്രൂട്ടുകൾ ഇങ്ങനെയുള്ള ഫ്രൂട്ടിൻ്റെ പ്രത്യേകതയാണ് അത് മച്യൂറായി കഴിയുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടി ഒരു സൈഡിലുള്ള ഒരു സ്ലിറ്റ് ഉണ്ടായി അതുവഴിയാണ് ഈ ഫ്രൂട്ടുകൾ പൊട്ടുന്നത് അതിൽ വരുന്നതാണ് ഫോളിക്കിൾ ഫോളിക്കിളിൻ്റെ എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഫോളിക്കിൾ എന്ന് പറയുന്നത് ഡെവലപ്സ് ഫ്രം എ സിംഗിൾ കാർപ്പൽ ഫോളിക്കിൾ ഒരു സിംഗിൾ കാർപ്പലിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒരൊറ്റ സൈഡിൽ കൂടിയായിരിക്കും ഒരു വൺ സ്യൂച്ചറിൽ കൂടിയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇതിന് എക്സാമ്പിളാണ് ലാർക്സ്പർ അടുത്തതാണ് ലെഗ്യൂം ലെഗ്യൂം എന്ന് പറയുന്നത് ഡെവലപ്സ് ഫ്രം എ സിംഗിൾ കാർപ്പൽ ഒരു സിംഗിൾ കാർപ്പലിൽ നിന്നാണ് ലെഗ്യൂം ഉണ്ടാകുന്നത് ഈ ലെഗ്യൂം എന്ന് പറയുന്ന ഫ്രൂട്ട് അതിൻ്റെ ഡോർസൽ സൈഡിൽ നിന്നും വെൻട്രൽ സൈഡിൽ നിന്നും അത് പൊട്ടി വരുന്നുണ്ട് ഫോളിക്കിളാണെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് മാത്രമേ പൊട്ടുന്നുള്ളൂ എന്നാൽ ലെഗ്യൂംസ് എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്ന് നമ്മുടെ പയറിൻ്റെ വിത്തൊക്കെ പൊട്ടി വരുന്നത് അതിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ നിന്നും അത് പൊട്ടി വരുന്നുണ്ട് ലെഗ്യൂമിന് എക്സാമ്പിളാണ് പീ അല്ലെങ്കിൽ പയർ നെക്സ്റ്റ് ക്യാപ്സ്യൂൾ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ കാർപ്പലിൽ നിന്നുമാണ് ഡെവലപ്പ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ കാർപ്പലിൽ നിന്നുമാണ് ക്യാപ്സ്യൂൾ ഡെവലപ്പ് ചെയ്യുന്നത് അത് പല ഭാഗങ്ങളിൽ നിന്ന് അതായത് അതിനൊരു സിംഗിൾ സ്യൂച്ചർ മാത്രമല്ല അതിനൊരു രണ്ടിൽ കൂടുതൽ ഭാഗങ്ങളിൽ നിന്നും ഇത് പൊട്ടുന്നുണ്ട് മച്യൂറായി കഴിയുമ്പോൾ ഇത് പൊട്ടുന്നത് രണ്ടിൽ കൂടുതൽ ഭാഗങ്ങളിൽ നിന്നുമാണ് ക്യാപ്സ്യൂളിന് എക്സാമ്പിളാണ് യൂക്കാലിപ്റ്റസ് ഇതാണ് ക്യാപ്സ്യൂളിൻ്റെ എക്സാമ്പിൾ നെക്സ്റ്റ് സിലിക്ക് സിലിക്ക് എന്ന് പറയുന്നത് രണ്ട് കാർപ്പലിൽ നിന്നുമാണ് ഡെവലപ്പ് ചെയ്യുന്നത് ടു കാർപ്പൽസിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നു അതുപോലെ ഇതിന് എക്സാമ്പിൾ വരുന്നത് മസ്റ്റാർഡും ക്യാബേജുമാണ് ഈ കൊടുത്തിരിക്കുന്നത് ക്യാബേജിൻ്റെ ഫ്രൂട്ടാണ് ഇത് സിലിക്കിൻ എക്സാമ്പിളാണ് ഇത് പൊട്ടി വരുന്നത് മച്യൂറായി കഴിയുമ്പോൾ ഇത് പൊട്ടുന്നത് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് രണ്ട് കാർപ്പലിൽ നിന്നുമാണ് ബൈ കാർപ്പിലറി കണ്ടീഷനാണ് സിലിക്കിൽ കാണപ്പെടുന്നത് നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ ഡ്രൈ ഇൻഡെഹിസെൻ്റ് ഫ്രൂട്ട് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ഡ്രൈ ഡെഹിസെൻ്റ് ഫ്രൂട്ടായിരുന്നു ഇനി നമ്മൾ നോക്കുന്നത് സിമ്പിൾ ഡ്രൈ ഇൻഡെഹിസെൻ്റ് ഫ്രൂട്ടാണ് ഇൻഡെഹിസെൻ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇവർ മെച്ചുവറായി കഴിയുമ്പോൾ ഇവർ പ്രത്യേകിച്ച് ഇതിന് ഇത് പൊട്ടി വരുന്നതിന് പ്രത്യേകിച്ചൊരു ഒരു പൊസിഷനൊന്നും ഇല്ല അങ്ങനെ ഇത് പൊട്ടി വരാത്തവരാണ് എന്ത് ഗ്രൂപ്പിൽ വരുന്നത് ഇൻഡെഹിസെൻ്റ് ഫ്രൂട്ടിൽ അതിലുള്ളതാണ് അക്കീൻ അക്കീൻ എന്ന് പറയുന്നത് ഒരൊറ്റ സീഡാണ് ഇതിൽ കാണുന്നത് ഒരു പോയിന്റിൽ നിന്നും ഒരു സീഡാണ് ഡെവലപ്പ് ചെയ്യുന്നത് അക്കീൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇത് വരുന്നതിന് എക്സാമ്പിളാണ് സൺഫ്ലവറും അതുപോലെ ക്ലിമാറ്റിസ് ക്ലിമാറ്റിസിലും സൺഫ്ലവറിലുമാണ് അക്കീൻ എന്ന് പറയുന്ന കണ്ടീഷൻ കാണുന്നത് നെക്സ്റ്റ് ക്യാരിയോപ്സിസ് ക്യാരിയോപ്സിസ് കാണുന്നത് മെയ്സിലും അതുപോലെ റൈസിലും ഒക്കെയാണ് ക്യാരിയോപ്സിസ് കാണുന്നത് ക്യാരിയോപ്സിസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സീഡായിരിക്കും പക്ഷേ അത് ഫ്രൂട്ടിൻ്റെ സെവറൽ പോയിന്റിൽ അറ്റാച്ച് ചെയ്തിരിക്കും വൺ സീഡ് അറ്റാച്ച്ഡ് ടു ഫ്രൂട്ട് അറ്റ് സെവറൽ പോയിന്റ്സ് ആണ് ക്യാരിയോപ്സിസ് ഇതിന് എക്സാമ്പിള് മെയ്സ് റൈസ് നെക്സ്റ്റ് സമാര സമാര എന്ന് പറഞ്ഞാൽ ഇത് വരുന്നത് മാപ്പിളിലാണ് വരുന്നത് ഇത് വൺ ഓർ ടു സീഡഡ് വിത്ത് വിങ്സ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സീഡുകൾ ഉണ്ടായിരിക്കും ഈ സീഡിന് വിങ്സും കാണപ്പെടുന്നുണ്ട് സമാര എന്ന കാറ്റഗറിയിൽ നെക്സ്റ്റ് ആണ് ഷൈസോ കാർപ്പ് ഷൈസോ കാർപ്പ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കാർപ്പലിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതാണ് ഷൈസോ കാർപ്പ് മൾട്ടിപ്പിൾ കാർപ്പലിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടാണ് ഷൈസോ കാർപ്പ് ഇത് മച്യൂറായി കഴിയുമ്പോൾ ഇവരെല്ലാവരും സെപ്പറേറ്റ് ചെയ്ത് മാറുന്നുണ്ട് മൾട്ടിപ്പിൾ കാർപ്പലിൽ നിന്നുമാണ് ഇവർ ഡെവലപ്പ് ചെയ്യുന്നത് മച്യൂറായി കഴിയുമ്പം ഇവരെല്ലാവരും ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറുന്നു ഇതിന് എക്സാമ്പിൾ വരുന്നതാണ് ഡില്ല് നെക്സ്റ്റ് നട്ട് നട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്
അനാകാർഡേസിയ ഫാമിലിയിൽ വരുന്നതാണ് നട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ പെരികാർപ്പ് തിക്കായിരിക്കും. തിക്കായിട്ടുള്ള പെരികാർപ്പാണ് ഇവർക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഒരൊറ്റ സീഡ്, ഒറ്റ ഒരു സീഡ് മാത്രമുള്ള ഓവറിയാണ് ഇവർക്ക് കാണുന്നത്. അതുപോലെ ഇവരുടെ മറ്റൊരു ക്യാരക്ടറാണ് ഇവർ വളരെ ഹാർഡാണ്, ഹാർഡാണ്, തിക്ക് പെരികാർപ്പാണ്, വൺ സീഡഡ് ഓവറിയാണ് ഇവർക്ക് കാണുന്നത്. എക്സാമ്പിൾ വരുന്നത് ചെസ്റ്റ് നട്ട്. അതുപോലെ അനാകാർഡീസിയ ഫാമിലിയിലുള്ളവയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇനി നമ്മൾ നോക്കുന്നത് സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ട്സ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു. ഇനിയുള്ളത് സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ട്സ്. ഫ്ലഷി ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പെരികാർപ്പിൻ്റെ നേച്ചർ അനുസരിച്ചാണ് ഇങ്ങനെ തിരിക്കുന്നത്. പെരികാർപ്പ് തിക്കും ഫ്ലഷിയുമാണെങ്കിൽ അവരാണ് ഫ്ലഷി ഫ്രൂട്ട്സ്. ഫ്ലഷി ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പെരികാർപ്പ് തിക്കാണ്, അതുപോലെ തന്നെ ഫ്ലഷിയാണ്. സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ട്സിൽ വരുന്നതാണ് ബെറി. ബെറി എന്ന് പറയുന്ന ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കാർപ്പലിൽ നിന്നുമാണ് ബെറി ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്നോ അതിൽ കൂടുതലോ കാർപ്പലിൽ നിന്നുമാണ് ബെറി ഡെവലപ്പ് ചെയ്യുന്നത്. ഇവരുടെ സീഡ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നോ അതിൽ കൂടുതലോ സീഡുകളും കാണപ്പെടുന്നുണ്ട്. ഇനി പെരികാർപ്പിൻ്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ പെരികാർപ്പ് സോഫ്റ്റ് ആണ്, അതുപോലെ ഫ്ലഷി ആണ്, ജ്യൂസി ആണ്. സോഫ്റ്റ്, ഫ്ലഷി, ജ്യൂസി പെരികാർപ്പാണ് ഇവർക്ക് കാണുന്നത്. ഇനി ബെറിക്ക് വരുന്ന എക്സാമ്പിൾ ആണ് ബനാന, അതുപോലെ ഗ്രേപ്സ്, ടൊമാറ്റോ. ഈ കാണിച്ചിരിക്കുന്നത് ടൊമാറ്റോയാണ്, ഇത് ബെറിയുടെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഫ്ലഷി ഫ്രൂട്ടിൽ വരുന്ന മറ്റൊന്നാണ് പോം. പോം എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ ആണ് ആപ്പിള്. നമ്മൾ നോക്കുമ്പം പോം എന്ന് പറയുന്നതിൻ്റെ ആപ്പിളിനെ നമ്മൾ നോക്കിയാൽ അതൊരു ഫോൾസ് ഫ്രൂട്ട് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്തിൽ നിന്നാണ്? അതിൻ്റെ റിസപ്റ്റക്കൾ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുമാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതായത് കാർപ്പലല്ലാതെ മറ്റ് ഏത് ഭാഗത്തു നിന്ന് ഡെവലപ്പ് ചെയ്താലും അത്തരം ഫ്രൂട്ടിന് പറയുന്ന പേരാണ് ഫോൾസ് ഫ്രൂട്ട്. ഇനി ഇതിൽ ഈ ആപ്പിൾ എന്ന് പറയുന്നത് പോമിന് എക്സാമ്പിളാണ്. പോം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഷി ഫ്രൂട്ടാണ്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ റിസപ്റ്റക്കളിൽ നിന്നുമാണ്. റിസപ്റ്റക്കൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിസപ്റ്റക്കൾ അല്ലെങ്കിൽ ടോറസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ട്രക്ചർ, റിസപ്റ്റക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഫ്ലവറിൻ്റെ ടിപ്പ്, അതിൻ്റെ സ്റ്റോക്കിൻ്റെ ടിപ്പ് പോർഷൻ എൻലാർജ് ചെയ്തൊരു ഡിസ്കിലേക്ക് സ്ട്രക്ചർ ആകുന്നതാണ് റിസപ്റ്റക്കൾ. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഫ്ലവറിൻ്റെ ഫ്ലോറൽ ബേൾസ്, അതായത് കാലിക്സ് കൊറോള ആൻഡ്രിക്ഷൻ കൈനീഷ്യം എന്നറിയപ്പെടുന്ന ഫ്ലോറൽ ബേൾസിനെ താങ്ങി നിർത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് റിസപ്റ്റക്കൾ. ഈ റിസപ്റ്റക്കൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ആപ്പിളിൻ്റെ കേസിൽ അതിൻ്റെ ഫ്രൂട്ടായിട്ട് മാറുന്നത്. അത് വരുന്നത് പോമിൻ എക്സാമ്പിളാണ്. മറ്റൊരു ഫ്ലഷി ഫ്രൂട്ടാണ് ഡ്രൂപ്പ്. ഡ്രൂപ്പിൻ്റെ എക്സാമ്പിൾ വരുന്നതാണ് മാംഗോ. മാംഗോ എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രൂട്ടിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ അതിന് സാധാരണ ഉപയോഗിക്കുന്നതാണ്. മാംഗോയുടെ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊരു സിംഗിൾ കാർപ്പലിൽ നിന്നുമാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ സീഡ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇതിൻ്റെ പെരികാർപ്പിനെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഔട്ടർ എപ്പികാർപ്പ്, എപ്പികാർപ്പ് ഈ മാംഗോയുടെ കേസിൽ തിന്നായിരിക്കും. അതുപോലെ ഇന്നറിൽ വരുന്നത്, മിഡിലിൽ വരുന്നത് മീസോകാർപ്പാണ്. മീസോകാർപ്പ് എന്ന് പറയുന്നതാണ് ഫ്ലഷി പാർട്ട്. മാങ്ങയിൽ നമ്മൾ കഴിക്കുന്ന ആ ഭാഗമാണ് അതിൻ്റെ മീസോകാർപ്പ്, അത് ഫ്ലഷിയാണ്. ഇനി മീസോകാർപ്പിൻ്റെ ഉള്ളിലായിട്ട് വരുന്നതാണ് എൻഡോകാർപ്പ്, ഏറ്റവും ഇന്നറിൽ വരുന്നത്. അത് സ്റ്റോണി ഹാർഡാണ്, നല്ല കട്ടിയുള്ള നാരുകളൊക്കെയുള്ള ഭാഗമാണ് മാങ്ങയുടെ കേസിൽ അതിൻ്റെ എൻഡോകാർപ്പ് എന്ന് പറയുന്ന സ്ട്രക്ചറ്. നെക്സ്റ്റ് വരുന്നത് പെപ്പോ. പെപ്പോ എന്ന് പറയുന്ന കാറ്റഗറിക്ക് എക്സാമ്പിളാണ് നമ്മുടെ കുക്കുംബർ. കുക്രുബിറ്റേസിയ ഫാമിലിയിലുള്ളവരാണ് ഇവരുടെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇത് മൾട്ടിപ്പിൾ കാർപ്പിൽ നിന്നുമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവരുടെ എപ്പി കാർപ്പ് നോക്കുകയാണെങ്കിൽ ഇത് ഹാർഡായിരിക്കും, അതുപോലെ തിക്കായിരിക്കും. അതുപോലെ ഇവരും ഫ്ലഷി നേച്ചറാണ്. അതുപോലെ ഇവർക്ക് മെനി സീഡ്സ് കാണപ്പെടുന്നുണ്ട്. മാങ്ങയുടെ കേസിലാണെങ്കിൽ ഒരു സീഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ പെപ്പോയുടെ കേസിൽ, അതായത് കുക്കുംബറിൻ്റെ കേസിലാണെങ്കിൽ നമ്മളതിനെ മുറിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിന് മൾട്ടിപ്പിൾ സീഡ്സ് കാണപ്പെടുന്നുണ്ട്. മറ്റൊന്നാണ് ഹെസ്പിറിഡിയം. ഹെസ്പിറിഡിയം എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്ക് എക്സാമ്പിൾ വരുന്നത് ഓറഞ്ചാണ്. ഓറഞ്ചിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എപ്പി കാർപ്പിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ലെതറി നേച്ചറായിരിക്കും.
അതായത് നമ്മൾ അതിൻ്റെ ഓറഞ്ചിൻ്റെ ആ പുറമേയുള്ള ഓറഞ്ച് തൊലിയുടെ സർഫസിൽ നമ്മൾ നോക്കി തൊട്ട് നോക്കിയാണെങ്കിൽ അത് കുറച്ച് പരുക്കനായിട്ടാണ്, കുറച്ച് റഫ് നേച്ചറുള്ള സർഫസാണ്. അതാണ് പറയുന്നത് ഇതിൻ്റെ എപ്പി കാർപ്പ് ലെതറി നേച്ചർ ആയിരിക്കുമെന്ന്. അതുപോലെ എൻഡോ കാർപ്പിനെ നോക്കിയാണെങ്കിൽ ഫ്ലഷി എൻഡോ കാർപ്പാണ് കാണുന്നത്. അവിടെ ഒരുപാട് ഫ്ലൂയിഡ് ഫീൽഡ് സാക്സുകൾ കാണപ്പെടുന്നുണ്ട്. അതായത് ഈ ഓറഞ്ചിൻ്റെ അകത്ത് ഓറഞ്ചിൻ്റെ അല്ലുകൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ഇതിൻ്റെ എൻഡോ കാർപ്പ് വരുന്നത്. ഇത് ഫ്ലഷി ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഓറഞ്ചിൻ്റെ നീര് കാണപ്പെടുന്നുണ്ട്. ഓറഞ്ചിൻ്റെ നീര് കാണുന്നത് ഈ അല്ലുകൾക്കുള്ളിലാണ്. അതാണ് ഫ്ലൂയിഡ് ഫീൽഡ് സാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫ്രൂട്ടിനെ പറ്റിയാണ്. ഫ്രൂട്ടിൻ്റെ ക്ലാസിഫിക്കേഷനിൽ സിമ്പിൾ ഫ്രൂട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.